ഇടുക്കി ഡാമിൽ ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച റെഡ് അലർട്ട് വീണ്ടും ഓറഞ്ച് അലർട്ടിലേക്ക് എത്തി. ഡാമിലെ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞു. 2398.26 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇടുക്കിയിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയുമാണ്. രാഹുൽ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. ക്രിസ്റ്റീന, സുജയ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടുക്കി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ സ്വന്തം സ്ഥലവും അവിടെയാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ പരിചിതമായി കഴിഞ്ഞു. രാഹുലിയെ, ഈ ഒരു പ്രദേശങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ, ഈ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു കുത്തൊഴുക്കുണ്ടായാലൊക്കെ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം പൊതുവെ എല്ലാവരും ഭയക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ്? മുല്ലപ്പെരിയാറിനെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും പൊതുവെ ഇന്ന് രാവിലെ മുതൽ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. ഇന്നലെ വൈകിട്ടൊക്കെ ശക്തമായി മഴ പെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു 4 മണിയോടുകൂടി ശക്തമായ മഴ, പല മേഖലകളിലും ഇടിയോടുകൂടിയ മഴ പെയ്തിരുന്നു. ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു. അതുപോലെ തന്നെ കട്ടപ്പന, കുമളി ഈ പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായി തന്നെ പെയ്തിരുന്നു. ഈ ഒരു പെയ്ത്തുവെള്ളം ഉൾപ്പെടെ ഡാമിലേക്ക് എത്തുന്ന ഒരു സമയമാകുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് ഒരു ആശങ്ക ഉള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ ഇനി ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ശക്തമായി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഉണ്ട്. എങ്കിൽ പോലും ഇന്നലെ വൈകിട്ട് അവസാനമായി നമുക്ക് ലഭിച്ച കണക്കുകളിൽ നിന്ന് ഏകദേശം ഒരു 0.04 ഫീറ്റ് താഴ്ന്നിട്ടുണ്ട് ജലനിരപ്പ്. അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇന്നലെ വൈകിട്ട് രാത്രി 10 മണിക്ക് ശേഷമാണ് ഡാമിൽ വീണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അതായത് ഡാം തുറന്നതിന് ശേഷം റൂൾ കർവിൽ മാറ്റം വന്നിരുന്നു. അപ്പോൾ ഈ റെഡ് അലേർട്ടിൽ പ്രഖ്യാപിക്കുന്ന അടിയിലും മാറ്റം വന്നിരുന്നു. അപ്പം 2398.31 അടിയിൽ എത്തുമ്പോഴായിരുന്നു ഈ റൂൾ കർവ് പ്രകാരം പുതിയ റെഡ് അലേർട്ട്. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് 2398.31 അടി കടക്കുകയും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ രാവിലെ ആയപ്പോൾ അത് വീണ്ടും 2398.26 അടി ിലേക്ക് ജലനിരപ്പ് താഴ്ന്നു. അപ്പോൾ അത് ഓറഞ്ച് അലേർട്ടിലേക്ക് വീണ്ടും മാറി. നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ ഒരു ചെറിയ ആശ്വാസകരമായ കാര്യമാണ് ജില്ലയിൽ പൊതുവെ ഉള്ളത്. എന്തായാലും ഈ മഴ പെയ്ത, ഇന്നലെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ പെയ്ത വെള്ളം ഒഴുകി ഡാമിലേക്ക് എത്താനുള്ളൊരു സമയമാകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 136 അടിയോട് അടുക്കുകയാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി 136 അടിയിലേക്കെത്താൻ വേണ്ടി. ഇപ്പോൾ 136 അടിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ജാഗ്രതാ നിർദ്ദേശം മുല്ലപ്പെരിയാറിൽ പുറപ്പെടുവിക്കും. ഈ 142 അടിയാണ് സുപ്രീം കോടതി നിശ്ചയപ്പെടുത്തിയിരിക്കുന്ന പരമാവധി സംഭരണ ശേഷി. അങ്ങനെ മുല്ലപ്പെരിയാറിലെയും ജലനിരപ്പ് ഉയരുന്നു. ഈ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കാര്യമായി കുറയാതിരിക്കുന്നു. അതായത് 2398.08 അടിയിലാണ് തുറന്നത്. അപ്പോൾ സെക്കൻഡിൽ 100,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിട്ടും ഈ ഒരു ജലനിരപ്പിൽ കാര്യമായൊരു കുറവ് വരാത്തത് ചെറിയ രീതിയിലെങ്കിലും ആളുകളിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത് ഇതിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. 2401 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ പോലും പേടിക്കേണ്ട സാഹചര്യമില്ല. അതിൻ്റെ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ തന്നെ 2398 അടിയിൽ എത്തിയപ്പോൾ തന്നെ ഡാം തുറക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ മാട്ടുപ്പെട്ടി, കല്ലാർ പോലുള്ള ഡാമുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള വെള്ളം പെരിയാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയാണ് കല്ലാർ ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഉയർത്തിയത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉയർത്തിയില്ല. അതും ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഈ ഒരു വെള്ളമെല്ലാം പെരിയാറിലേക്കാണ് എത്തുന്നത്. അപ്പോൾ പെരിയാറിലെ ജലനിരപ്പ് ഉയരാനൊരു സാഹചര്യം ഉണ്ടായേനെ ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കൂടുതൽ ഷട്ടറുകളൊക്കെ തുറന്നാൽ. എന്തായാലും ഇപ്പോൾ ജില്ലയിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ മുതൽ നല്ല വെയിലാണുള്ളത്. ഇടുക്കി ഡാമിലെ ജലനിരപ്പിലും നേരിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പറയുക. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടത്തു നിന്നാണ് രാഹുലും ടീമും ദിവസങ്ങളായി സമയം പോലും നോക്കാതെ മഴയും വെയിലും ഒന്നും കണക്കാക്കാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ഇന്ന് തുടർ വാർത്തകൾ എത്തിക്കുക, ഓരോ നിമിഷവും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. താങ്ക് യു വെരി മച്ച് രാഹുൽ.